നമസ്കാരം, ക്രിക്ടു മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കറിയാം വേൾഡ് കപ്പിന്റെ സന്നാഹ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടക്കേണ്ടിയിരുന്നത് രണ്ട് മത്സരങ്ങളാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഗുവാഹത്തിയിലും ഓസ്ട്രേലിയയും നെതർലാൻഡ്സും തമ്മിൽ തിരുവനന്തപുരത്തും. രണ്ട് മത്സരങ്ങളും മഴ മൂലം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയും ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ ടോസിന് ശേഷമാണ് മഴ പെയ്തതെങ്കിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡിൽ ടോസ് ഇടാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ മഴയായിരുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയൊന്ന് ശമിച്ചിട്ടുണ്ടെന്നും പിച്ചിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നുമെല്ലാം കവേഴ്സ് ഓഫായിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യം 3 മണിക്ക് അമ്പയേഴ്സിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ കൂടി ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുക. എന്നാൽ ഗുവാഹത്തിയിലെ കാര്യങ്ങൾ അങ്ങനെയല്ല. ടോസിന് ശേഷമായിരുന്നു മഴ പെയ്തത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ട് 15 പേരെയും ഇന്നത്തെ മത്സരത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇംഗ്ലണ്ടുമായി ഒരു ഗംഭീര മത്സരം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഗുവാഹത്തിയിലെ കാലാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ മഴ വന്നും പോയി നിൽക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. മഴ ശമിച്ചാലും ഗ്രൗണ്ടിൽ നിന്ന് കവേഴ്സ് ഓഫ് ആകുന്നില്ല. കവേഴ്സ് മാറ്റുമ്പോൾ തന്നെ അടുത്ത മഴ വീണ്ടും എത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെയും മഴയൊന്ന് ശമിച്ചിട്ടുണ്ട്. 3:10 ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇന്ത്യയുടെ ബാറ്റിംഗ് പുനരാരംഭിക്കുക. മഴ പെയ്താൽ വീണ്ടും മത്സരം വൈകും. എന്തായാലും 3:10 ഇൻസ്പെക്ഷൻ വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.